അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയുടെ പുണ്യഭൂമിയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ഭക്ത്യാദരപൂർവ്വം കൈകോപ്പുകയാണ് രാമഭക്തർ അവരുടെ ചുണ്ടുകളിൽ നിന്നുതിരുന്ന രാമമന്ത്രം മനസ്സിൽ വിരിയുന്ന രാമകഥകൾ കേവലമൊരു ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് ആത്മീയതയുടെയും ശാസ്ത്രസിദ്ധികളുടെയും സമന്വയമാകുകയാണ് രാമക്ഷേത്രം കൃത്യമായ ആസൂത്രണത്തിന്റെയും നൂതന നിർമ്മാണ സാങ്കേതികതകളുടെയും പ്രതിഫലനമാണ് ഭാരതത്തിന്റെ ഹൃദയഭൂമിയിൽ ഉയരുന്നത് എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും വിധത്തിലാണ് രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സഹസ്രാബ്ദ കാലത്തോളം അറ്റകുറ്റപ്പണികൾ പോലും വേണ്ടിവരില്ല എന്നാണ് പറയുന്നത് അത്രത്തോളമുണ്ട് ഉണ്ട് ആ സൂത്രണവും സാങ്കേതിക മികവും ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിന്റെ സഹായത്തോടെ ലാഴ്സൻ ആൻഡ് ടൂബ്രോയാണ് ക്ഷേത്ര നിർമ്മാണം നിർവഹിച്ചത് പരമ്പരാഗത നാഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പൂർണമായും കല്ലിലാണ് നിർമ്മാണം ഇരുമ്പും സ്റ്റീലും സിമെന്റും തന്നെ നിർമ്മാണത്തിനായി അധികം ഉപയോഗിച്ചിട്ടില്ല ക്ഷേത്രത്തിന്റെ മുന്നൂറ്റി അറുപത് തൂണുകൾ കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റുള്ളവയെ അപേക്ഷിച്ച് കല്ലിന് ആയുസ് കൂടുതലാണ് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് നിർമ്മാണത്തിനായി കല്ല് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ അടിത്തറ നിർമ്മാണവും വിസ്മയകരമാണ് പതിനഞ്ച് മീറ്റർ കട്ടിയുള്ള കോൺക്രീറ്റ് പാളിയിലാണ് അടിത്തറ ചാരം പൊടി മറ്റു രാസവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച അൻപത്തിയാറ് അടങ്ങുന്നതാണ് ഈ കോൺക്രീറ്റ് ഈർപ്പത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഇരുപത്തൊന്നടി കട്ടിയുള്ള കരിങ്കൽ ഉപയോഗിച്ച് അടിത്തറ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഭൂകമ്പത്തിൽ നിന്ന് ക്ഷേത്രത്തെ പരിപാലിക്കാൻ സഹായിക്കുന്നു റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഭൂചലനത്തെ വരെ രാമക്ഷേത്രത്തിന് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് അയോധ്യ മുതൽ നേപ്പാൾ വരെയുള്ള പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളുടെ തീവ്രതയെക്കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു അടിത്തറയാണ് നല്ലതെന്ന നിഗമനത്തിൽ എത്തിപ്പെട്ടത് നൂറ്റി അൻപത് എഞ്ചിനീയർമാരും ആയിരക്കണക്കിന് തൊഴിലാളികളും അടങ്ങുന്ന വിദഗ്ദ്ധ ടീമിന്റെ അധ്വാന ഫലമാണിത് ചെന്നൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ നിർദ്ദേശപ്രകാരം പതിനഞ്ചു മീറ്റർ മണ്ണ് കുഴിച്ചെടുത്ത് റീ എഞ്ചിനീയർഡ് മണ്ണ് നിറച്ചു പതിനാല് ദിവസം കൊണ്ട് കല്ലായി മാറാൻ ഇതിന് കഴിയുമത്രേ ഇങ്ങനെ നാൽപ്പത്തിയേഴ് പാളികളാണുള്ളത് വെള്ളപ്പൊക്കത്തെ ചെറുക്കാനുള്ള കഴിവും ക്ഷേത്രത്തിനുണ്ട് രാമനവമി ദിനത്തിൽ ഉച്ച നേരത്ത് വിഗ്രഹത്തിന്റെ നെറ്റിയിലേക്ക് സൂര്യപ്രകാശം പതിക്കും എന്നതും ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫീച്ചർ ഡെസ്ക് കലാകൗമുദി